ആരാധനാലയങ്ങൾ തുറക്കാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇന്നലെ നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാർ ഇന്നലെ തന്നെ ആരാധനാലയങ്ങൾ തുറക്കാമെന്ന അനുമതി നൽകിയെങ്കിലും മിക്ക ആരാധനാലയങ്ങളും ഇന്നലെ അടഞ്ഞു തന്നെയാണ് കിടന്നത്. ചിലയിടത്ത് കരുതലോടെ തുറക്കാം എന്ന് ഭാരവാഹികൾ അറിയിച്ചു. വടകരയിൽ അമ്പലങ്ങൾ പൊതുവേ തുറന്നെങ്കിലും നിത്യപൂജ മാത്രമേ നടക്കുന്നുള്ളൂ. വടകര ഭൗതികോട്ടകൽ മേൽശാന്തി നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, ഈ ലോക്ക്ഡൌൺ കാലത്ത് നിത്യപൂജകൾ നടത്താറുണ്ടോ? മാർച്ച് 22-ാം തീയതി കോവിഡിൻ്റെ പ്രശ്നം തുടങ്ങിയതിൻ്റെ ശേഷം ഇവിടെ നിത്യപൂജകൾ മാത്രമേ ഉള്ളൂ, ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ല. അങ്ങനെയാണ് കോടതിൻ്റെ ഓർഡർ. റിസീവർ വരണമാണ് ഇവിടെ. അപ്പം നിത്യപൂജ മാത്രം കഴിച്ചാൽ മതി, ഗേറ്റ് അടച്ചേക്കാം. ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഉള്ള വേണ്ടാന്ന് വെച്ചിട്ട് നിർത്തിയതാണ്. അതിങ്ങനെ തുടരുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഇന്ന് മുതൽക്ക് 9-ാം തീയതി മുതൽക്ക് തുറക്കാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഈ രോഗം ഇങ്ങനെ വർദ്ധിച്ചത് കൊണ്ട് റിസീവറും പിന്നെ ഇതിൻ്റെ ഒരാളന്മാരെല്ലാം കൂടി തീരുമാനിച്ചു 30-ാം തീയതി വരെ ഇങ്ങനെ തന്നെ തൽസ്ഥിതി തുടരട്ടെ എന്ന്. തിരുമിനി ഒരു ചോദ്യം കൂടിയുണ്ട്, വഴിപാടും പ്രസാദങ്ങളൊക്കെ അമ്പലത്തിൽ നൽകാൻ കഴിയുമോ? വഴിപാടുകളൊന്നും ചീട്ടാക്കലില്ല, പ്രസാദങ്ങൾ കൊടുക്കണ്ടെന്നാണ് നിയമം. അതുകൊണ്ട് വഴിപാട് ചീട്ടാക്കലുമില്ല. 6 മണിക്ക് തുറക്കും, 8 മണിക്ക് അടക്കും. വൈകുന്നേരം അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് തുറക്കും, 7 മണിക്ക് പൂജയും കഴിഞ്ഞിട്ട് പോകും. അമ്പലത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു മുടക്കവും വരുത്തിയില്ല. നിത്യം നടക്കുമ്പോൾ തന്നെ, അന്ന് നടക്കുമ്പോൾ തന്നെ ഇപ്പോഴും നടത്തുന്നുണ്ട്. വടകര താഴെയങ്ങാടി ജുമാ മസ്ജിദ് സർക്കാരിൻ്റെ മാനദണ്ഡമനുസരിച്ച് 2 ദിവസത്തിനകം വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുമെന്ന് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് പി അസൻ ഹാജി അറിയിച്ചു. വടകര ജുമാത്തുള്ളി ദേവസ്വം കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ യോഗം ഇന്നലെ വൈകുന്നേരം കൂടി തീരുമാനിച്ചതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ 100% പാലിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്കകം മിക്കവാറും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തുറക്കാൻ തീരുമാനിച്ചു. ഇത് നിർദ്ദേശങ്ങൾ കംപ്ലീറ്റ് പാലിച്ചതിന് ശേഷം മാത്രമേ തുറക്കൂ. ഒന്ന് 2 തപ്പറായാലും ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ നിർദ്ദേശങ്ങൾ പാലിച്ചതിന് ശേഷം തന്നെ തുറക്കും. അസൻഹാജി, സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പള്ളിയിൽ വിശ്വാസികൾക്ക് പ്രവേശിക്കുമ്പോൾ എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് പള്ളിയിൽ ഒരുക്കിയിരിക്കുന്നത്? 6 അടി ഇപ്പം മുമ്പിലും പിന്നിലും സൈഡിലെല്ലാം 6 അടി ഉണ്ടാവും. പിന്നെ രജിസ്റ്ററും വെക്കും, മൊബൈൽ നമ്പറും പേരും പോലെ ഡീറ്റെയിൽസ് ഉണ്ടാവും. കണ്ടെയ്ൻമെൻറ്റ് സോണാണെങ്കിൽ ഇത് പറ്റിയില്ല. അപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ കഴിഞ്ഞ ശേഷം നമ്മൾ കൂടിയതും തീരുമാനിച്ചല്ലോ. വടകര സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ ഫാദർ നമ്മോടൊപ്പം ഉണ്ട്, ഫാദർ സജീവ് വർഗീസ്. വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഞായറാഴ്ച കുർബാന ഉണ്ടാവില്ല എന്നാണ് ഫാദർ നമ്മോട് പറഞ്ഞത്. വടകര സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെയും ഇടവകാജനത്തിൻ്റെയും നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കുർബാനകൾ ഞായറാഴ്ച ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇടദിവസങ്ങളിൽ നേരത്തെ ഉള്ളതുപോലെ ഏതാനും അടുത്തുള്ള ഏതാനും താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാവുന്ന രീതിയിൽ ചടങ്ങുകൾ വിശുദ്ധ ബലി അർപ്പിക്കുന്നതായിരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇടദിവസങ്ങളിൽ ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും പങ്കെടുക്കുന്നവർക്ക് സർക്കാരിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചായിരിക്കും പങ്കെടുക്കുവാനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ഇടവകയ ദേവാലയത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഫാദർ, ഇപ്പോൾ പള്ളികൾ തുറന്നു കൊടുക്കുമ്പോൾ തന്നെ സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കണമല്ലോ, അപ്പോൾ എന്തെല്ലാം ക്രമീകരണങ്ങൾ പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്? വരുന്നവർക്ക് ഇരിക്കുവാനുള്ള സർക്കാർ നിർദ്ദേശമനുസരിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കയറി വരുമ്പോൾ ഇടവക ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൽ സാനിറ്റൈസർ വെച്ചിട്ടുണ്ടാകും. കൈകൾ കഴുകുവാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എല്ലാം സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇടദിവസങ്ങളിലെ ദിവ്യബലിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകളും നമ്മൾ നടത്തുക. നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത് നമ്മുടെ ഇടവകയിൽ സാധാരണ ഞായറാഴ്ചകൾ നടക്കാനുള്ള 200-300 ആളുകൾ വന്ന് പങ്കെടുക്കുവാനുള്ള കുർബാനയാണ് ഞങ്ങൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത്. ആത്മീയതയുടെ കേന്ദ്രമായ കരിമനപ്പാലത്തെ മുല്ലക്കോയ തങ്ങളുടെ പള്ളിയിൽ കാരുണ്യത്തേടിയുള്ള വിശ്വാസികളുടെ വരവ് പണ്ട് വളരെ കൂടുതലാണ്. ഇപ്പോൾ കൊറോണ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകുന്നതെന്ന് ഇപ്പോഴത്തെ സ്ഥാനീയനായ മുഹമ്മദ് മഷ്റൂം ഫൈസൽ തങ്ങളോട് നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പള്ളിയിൽ നടക്കുന്നത്? ലോകത്തിൽ എല്ലാ ഭാഗത്തും പടർന്നു പിടിച്ച ഈ മഹാമാരി നമ്മുടെ നാട്ടിലും വരുന്നതിൻ്റെ ഭീതിയിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അന്ന് നമ്മൾ ഈ മഹാമാരിയെ തടക്കാൻ വേണ്ടി ഗവൺമെൻറ്റും മറ്റുള്ള ആരോഗ്യ സ്ഥാപനങ്ങളും മറ്റും നമുക്ക് ഓരോ തരത്തിലുള്ള നിർദ്ദേശങ്ങളും മറ്റും നൽകിയിരുന്നു.
അത് ഇന്ന് വരെ നമ്മളത് പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് മുന്നോട്ട് പോയത്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ തന്നെ പിന്നെ പടരുന്നതിന് കുറേ പിടിച്ചു നിൽക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ മുമ്പ് പാരമ്പര്യമായിട്ട് നടന്നു വരുന്നിരുന്ന സന്ദർശകരും അതുപോലെ തന്നെ ഉപദേശം സ്വീകരിക്കാൻ വരുന്നവരും ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരും എല്ലാവരും വരുന്നൊരു സ്ഥലമാണിത്. ഈ സ്ഥലത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ ഓർഡറിന് ശേഷം നമ്മൾ ആരെയും അങ്ങനെ പ്രവേശിപ്പിച്ചിട്ടില്ല. പള്ളി അടച്ചു പൂട്ടി, അതിലാർക്കും ഇതുവരെ ഈ സമയം വരെയും ഒരു പ്രവേശനവും നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഗവൺമെൻറ് പള്ളി തുറക്കാമെന്നും ഈ അതിൽ ഇത്ര അകലം പാലിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ ആ നിർദ്ദേശപ്രകാരം ഇത്ര അകലം പാലിച്ചുകൊണ്ടും പിന്നെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇളവ് നൽകിയിട്ടുണ്ട്. ഈ ഇളവ് എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പള്ളിയിൽ പ്രവേശിക്കുന്നൊരു ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുക. നേരെ മറിച്ച് പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗം പകരുമോ അല്ലെ, നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് രോഗം പകരുമോ എന്നുള്ള ഒരു മനസ്സിൻ്റെ ചിന്തയോടുകൂടിയാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് തന്നിട്ടുള്ള ഈ ഇളവുകൾ നമ്മൾ വളരെ കർശനമായി പാലിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം കൊണ്ടും നമ്മുടെ കർമ്മം കൊണ്ടും ഈ ലോകത്തിന് ഒരു ദോഷവും സംഭവിക്കരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ വളരെ നിർബന്ധമായും കർശനമായും ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും നമുക്ക് തന്ന നിർദ്ദേശങ്ങൾ നമ്മളത് പാലിച്ചുകൊണ്ട് കൊണ്ടുപോകണം. ആരാധനാലയങ്ങൾ വിശ്വാസികളുടെ ഒരു ആശ്വാസ കേന്ദ്രം തന്നെയാണ്. നമ്മളെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു അഭയസ്ഥാനം തന്നെയാണ്. നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിന് വേണ്ടി കൂടിയാണെന്നുള്ള ഓർമ്മ എല്ലാവർക്കും ഉണ്ടായിരിക്കണം.